പ്പി ലൈഫ് ടി വി നമ്മുടെ മനസ്സിൻ്റെ സുഖകരമായ ചലനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട നാല് മാനസികാവസ്ഥകളെയും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നാലാമത്തെ എപ്പിസോഡാണിത് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളുടെ ലിങ്ക് താഴെയുണ്ട് കാണാത്തവർക്ക് അത് ഉപയോഗപ്പെടുത്താം ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മനസ്സിൻ്റെ നാം ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രധാന കാരണമാണ് ആങ്കർ ദേഷ്യം പലരും പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നാം എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അല്പം കൂടെ സൈക്കോളജിക്കലി ആഴത്തിലുള്ളൊരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ എപ്പിസോഡ് അടക്കം അടുത്ത മൂന്ന് എപ്പിസോഡ് ദേശത്തെക്കുറിച്ച് മാത്രമാണ് എങ്ങനെയാണ് എന്താണ് ദേഷ്യം അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചത് നിന്നുള്ള ഏതോ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ദേഷ്യം ഉണ്ടാകുന്നത് എന്നാണ് ഒരിക്കലും അങ്ങനെ അല്ല എൻ്റെ അകത്തുള്ള ഒരു കാരണമാണ് സത്യം പറഞ്ഞാൽ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതെന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായി പറയാം പുറത്തുള്ള ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും സാഹചര്യം ഒരിക്കലും അതല്ല അതൊരു എക്സ്റ്റേണൽ സഡൻ ട്രിഗർ ആയി എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് എൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളാണ് അതെന്തൊക്കെയാണ് ഒന്നാമതായിട്ട് സപ്രസ്ഡ് ഇമോഷൻസ് എൻ്റെ ഉള്ളിൽ ഞാൻ അമർത്തി വെച്ചിട്ടുള്ള എൻ്റെ ചില ഇമോഷൻസ് ഉണ്ട് അത് പേടിയാകാം അങ്ങനെയുള്ള മറ്റ് പല ഫീലിങ്സ് ആണെങ്കിലും ആ ഇമോഷൻസ് അത് ചില ഘട്ടത്തിൽ പുറത്തു വരുന്ന സമയത്ത് അത് പുറത്തേക്ക് വരുന്നത് ദേഷ്യമായിട്ടായിരിക്കും ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു വണ്ടി അതിവേഗതയിൽ ഒരാൾ ഓടിച്ചു വന്ന് അയാൾ പെട്ടെന്ന് വേറൊരു വണ്ടിയും ഇതുപോലത്തെ വേഗതയിൽ വന്നു എന്തോ ഒരു ഭാഗ്യത്തിന് രണ്ടുപേരും കൂട്ടിയിടിക്കാതെ സഡൺ ബ്രേക്കൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ ഒരുവിധം ഒപ്പിച്ച് വണ്ടി നിർത്തി ഞാൻ ഉടനെ തന്നെ മറ്റേ അല്പം റോങ്ങിലാണ് വന്നത് ആ പുള്ളിക്കാരനെ ഞാൻ ഒത്തിരി അങ്ങ് ഷൗട്ട് ചെയ്തു അപ്പോൾ ഞാൻ ദേഷ്യം അവിടെ സത്യം പറഞ്ഞാൽ ആ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു ഇമോഷനാണ് അതെന്താണ് പേടി എന്ന ഇമോഷനാണ് നീ അങ്ങനെ എൻ്റെ വാഹനത്തിൽ ഇടിച്ചിരുന്നെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോകുമായിരുന്നു എന്ന ഭയമാണ് ആ ഭയമാണ് ഇവിടെ ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ രീതിയിൽ പറഞ്ഞാൽ സപ്രസ്ഡ് ആയിട്ടുള്ള അതൊരു ഉദാഹരണം പറഞ്ഞാൽ അതേപോലെയുള്ള വിവിധങ്ങളായ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസാണ് നമ്മളെ പേടി ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അൺസാറ്റിസ്ഫൈഡ് ഡിസേഴ്സ് അതായത് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് ആ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒരു നിരാശയായിട്ട് കിടക്കുന്നതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ അത് പേടി സോറി ചില ഘട്ടങ്ങളിൽ അത് ആങ്കർ ആയിട്ട് പുറത്തേക്ക് വരാറുണ്ട് ദേഷ്യമായിട്ടത് പുറത്തേക്ക് വരുന്നുണ്ട് അതേപോലെയുള്ള മറ്റൊരു കാര്യമാണ് ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് ആൻഡ് ബിലീഫ് എനിക്ക് എന്നെക്കുറിച്ച് കൃത്യമായ ഇല്ലാതിരിക്കുക ബോധമില്ലാതിരിക്കുക അതുപോലെ തന്നെ എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസം ഇല്ലാതിരിക്കുക ഈ എനിക്ക് എന്നെക്കുറിച്ചുള്ള വിശ്വാസം കുറയുന്നതും പലപ്പോഴും പുറത്തേക്ക് വരുന്നത് ദേഷ്യമാണ് നമ്മൾ ഈ അയാൾ ഭയങ്കര സ്ട്രോങ് ആയ ഒരാളാണ് അതുകൊണ്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം പിടിക്കുക ഒരിക്കലുമല്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ പൂർണ്ണമായ വിശ്വാസമില്ല അയാളുടെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ചില ഇമോഷൻസ് അടക്കി വെച്ച് അമർത്തി വെച്ച് അപ്രസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇനി അതുമല്ലാതെ മറ്റൊരു നാലാമത്തെ ഒരു കാരണം കൂടെ ദേഷ്യത്തിനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ആളുകളുടെ മുമ്പിൽ സുപ്പീരിയർ ആവാൻ വേണ്ടി ഷൗട്ട് ചെയ്തും ഞാൻ ഭയങ്കര ഔട്ട് ബേസ്റ്റ് ചെയ്തും ഒക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോളണം എനിക്കൊരു വില കിട്ടണം എന്ന രീതിയിൽ ഷൗട്ട് ചെയ്താലാണ് ഞാനൊരു വലിയ ആളാവുക എന്ന രീതിയിൽ ദേഷ്യം പിടിക്കുന്ന ആളുകളുണ്ട് ഈ നാല് കാരണങ്ങളാലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് സപ്രസ്ഡ് ഇമോഷൻസാണ് അൺസാറ്റിസ്ഫൈഡ് ഡിസേഴ്സ് ആണ് പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ എനിക്ക് എന്നെക്കുറിച്ചുള്ള ബോധമോ വിശ്വാസമോ ഇല്ലാതിരിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരാളാവാൻ വേണ്ടി ഈ നാല് കാരണങ്ങളാലാണ് സാധാരണ രീതിയിൽ ദേഷ്യം വരുന്നത് നമുക്കറിയാം എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഒരേ ഒരേ വിഷയത്തോട് തന്നെ ഒരേ പ്രതികരണമല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നത് പുറത്തുള്ള എന്തോ ഒരു കാര്യമല്ല എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന് പറയാനാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രെയിഞ്ചർ ഒരു കാര്യം പറയും പറയുമ്പോഴും എനിക്ക് പരിചയമുള്ള ഒരാൾ എന്നോട് അതേ വാക്ക് പറയുമ്പോഴുമുള്ള എൻ്റെ പ്രതികരണം രണ്ടാണ് അല്ലെങ്കിൽ ഒരാൾ ഞാൻ ഒരു വിഷയത്തോട് രാവിലെ പ്രതികരിക്കുന്ന അതേ ശൈലിയിൽ ആയിക്കൊള്ളണമെന്നില്ല രാത്രി പ്രതികരിക്കുന്നത് അപ്പോൾ പുറത്തുള്ള വിഷയമല്ല എൻ്റെ ഉള്ളിലുള്ള ഞാൻ ഈ പറയുന്ന ചില പാറ്റേണുകളാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പം അതുകൊണ്ട് ഈ ദേഷ്യത്തിൻ്റെ റൂട്ട് കോസ് അറിയേണ്ടതുണ്ട് അത് എന്നിൽ എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ആവർത്തിച്ച് ഒന്നുകൂടെ പറയുന്നു പുറത്തുള്ള കാരണമല്ല അകത്തുള്ള ചില കാര്യങ്ങളാണ് എന്നെ ദേഷ്യം പഠിപ്പിക്കുന്നത് അത് തിരിച്ചറിയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സ്വാഭാവികമായും ദേഷ്യം എങ്ങനെയാണ് കുറക്കുക അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് മെത്തേഡുകൾ അടുത്ത ചില എപ്പിസോഡുകൾ അതോടൊപ്പം തന്നെ ഈ അകത്തുള്ള ചില കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു ആ കാരണം എപ്പോഴാണ് ഓണാവുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത രണ്ട് എപ്പിസോഡുകൾ ദേഷ്യവുമായി ബന്ധപ്പെട്ടത് നമ്മൾ സംസാരിക്കുകയാണ് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായ പരിഹാരങ്ങളും എങ്ങനെയൊക്കെ അത് കുറക്കാം എന്നതടക്കം നാം ചർച്ച ചെയ്യുകയാണ് Uh, watch and subscribe, Happy Life TV.